ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതരെ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15:8. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഒന്ന് കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? ആട് ആലയിൽ നിന്നകന്നത് അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ ഇവിടെ പ്രതിപാദിക്കുന്ന സ്ത്രീയുടെ ഒരു നാണയം നഷ്ടപ്പെട്ടത് അലംഭാവം കൊണ്ടാകാം. വാതായനങ്ങളില്ലാത്ത, വെളിച്ചം കടന്നു ചെല്ലാത്ത ഒരു മുറിയിൽ ഒരു നാണയം നഷ്ടപ്പെട്ടാൽ അത് തിരികെ കിട്ടുക എന്നത് അല്പം ദുഷ്കരമാണ്. ജീവിതത്തിൽ സർവവും നഷ്ടപ്പെട്ട് ഇരുൾ മൂടിയ അവസ്ഥയാണ് നമ്മുടെ ജീവിതമെങ്കിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കും. നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്ന സ്നേഹം കാരുണ്യ അധിഷ്ഠിതമാണ്. അശ്രദ്ധമായ കൈകാര്യം ചെയ്തതുകൊണ്ട് കാലാകാലങ്ങളിൽ എത്ര പുണ്യങ്ങളാണ് നമ്മിൽ നിന്ന് വഴുതിമാറി പോയിരിക്കുന്നത്. നിഷ്കളങ്കനായ ഏലി പുരോഹിതൻ്റെ പുത്രന്മാരുടെ അധർമ്മ നിമിത്തം ഇസ്രയേൽക്കാർ ഫിലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെടുന്നു. അലംഭാവത്തോടെയാണ് അവർ കർത്തൃ ശുശ്രൂഷ നിർവഹിച്ചത് എന്ന് ശമുവേൽ പ്രവാചകൻ്റെ 1:2:17 പറയുന്നുണ്ട്. പരമ്പരാഗതമായ ഒരു കുടുംബത്തിന് ലഭ്യമായ കൃപകളെ അവഗണിച്ച് അവർ അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങി. ഇസ്രയേൽക്കാരുടെ വിജയത്തിൻ്റെ പ്രതീകമായിരുന്ന നിയമപ്പെട്ടകം അവർക്ക് നഷ്ടമായി. ഏലി പുരോഹിതനും പുത്രന്മാരും 30,000 ആൾക്കാരും മരിച്ചു. നഷ്ടപ്പെട്ട നിയമപ്പെട്ടകം വീണ്ടെടുക്കുവാൻ വളരെ ക്ലേശിക്കേണ്ടി വന്നു. മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ എളുപ്പമാണ്, എന്നാൽ അവ വീണ്ടെടുക്കുക എന്നത് ആയാസകരമാണ്. പൗലോസ് ശ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്, ദൈവശുശ്രൂഷ നിക്ഷേപിച്ചിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ്. അലസതയോടെ ദൈവശുശ്രൂഷ നിർവഹിച്ചാൽ അതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ നിധി ചോർന്നു പോകും. നാം ഏറ്റവും ദുർബലമെന്ന് കരുതുന്നവയാകാം ഏറ്റവും ശക്തമായിട്ടുള്ളത്. ഈ സുവിശേഷ ഭാഗത്തിലെ 10 നാണയങ്ങളെ 10 കൽപ്പനയുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കൽപ്പനയ്ക്ക് ഭംഗം വന്നാൽ അത് നഷ്ടമാണ്. ഏത് കൽപ്പനയിലാണ് ഇടറിപ്പോയത്? ഏത് കൽപ്പനയാണ് അവഗണിക്കുന്നത്? അവിടെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. നഷ്ടപ്പെട്ടവ തിരിച്ചെടുക്കണം. കാരണം മറ്റെല്ലാറ്റിനെയും കൂട്ടി ഇണക്കുന്നത് ഈ നഷ്ടപ്പെട്ട ഘടകമാകാം. ജീവിതം സ്മൂത്തായി മുമ്പോട്ട് പോകുമ്പോൾ സർവവും മറന്ന് ജീവിക്കും. ജീവിതത്തിൽ ചെറിയ നഷ്ടം സംഭവിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ മൂല്യം നാം മനസ്സിലാക്കുന്നത്. ഇന്ന് 10 നാണയങ്ങളിൽ ഒന്നല്ല നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, 9 നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടല്ലോ, ഹെഡ് ആൻഡ് ടെയിൽ. ഒരു വശത്ത് ഒരു ദേശത്തെ ഭരണാധികാരിയുടെ രൂപമുണ്ടാകും. ക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, ഈ നാണയത്തിലെ ചിത്രം ആരുടേതാണ്? യഹൂദന്മാർ മറുപടി പറയുന്നു, കൈസറുടേതാണ്. ഈ പാപമുഖലമായ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും മനുഷ്യൻ്റെ അന്തരംഗത്തിൽ ദൈവസ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും ഉണ്ട്. പാപം മൂലം നിർജ്ജീവമായി കിടക്കുന്ന ആത്മാവിനെ പുനർജീവിപ്പിക്കുവാനുള്ള കൃപ ക്രിസ്തുവിൻ്റെ ക്രൂശിലാണ്. നമ്മുടെ ജീവിതത്തെ ദൈവഹിതത്തിന് അനുയോജ്യമാക്കുക. ആ സ്ത്രീയുടെ ജാഗ്രതയോടെയുള്ള നിരീക്ഷണം, നാണയം കണ്ടുകിട്ടുമ്പോൾ അയക്കാരെ ക്ഷണിച്ച് സന്തോഷിക്കുന്ന വിശാലമായ ഭാവം, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളെപ്പോലെ ഈ 2 കാര്യങ്ങൾ, ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള സന്തോഷം പങ്കിടുന്ന വിശാലമായ ഭാവവും നമ്മുടെ ജീവിതത്തിൽ ദീപ്തി പരത്തുവാൻ ഉപോത്ബലകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.